ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ ദ വോയിസ് ഓഫ് ഹോപ്പ് മലയാളം നിലയ്ക്കാത്ത ദൈവസ്നേഹത്തിന്റെ ശബ്ദസാഗരത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഷാനി ബിനോയ്. ഇന്നത്തെ പ്രധാന പരിപാടികൾ: വചന പ്രത്യാശ, തിരുവചന സന്ദേശം. പാസ്റ്റർ ബിനോയ് ജേക്കബ് തിരുവചനത്തിൽ നിന്നും സംസാരിക്കുന്നു. ഇന്നത്തെ പരിപാടി ഒരു മനോഹരമായ ഗാനം കേട്ടുകൊണ്ട് ആരംഭിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. പാപത്തിൻ്റെ ശാപത്തിൻ്റെ ദൂതത്തിൻ്റെ ദുഃഖത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്. പാപത്തിൻ്റെ ശാപത്തിൻ്റെ രോഗത്തിൻ്റെ ദുഃഖത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശു പാപം ജയിച്ചു, യേശു ലോകം ജയിച്ചു, സാത്താനെയും തോൽപ്പിച്ചതിനാ. യേശു ക്രൂശിൽ മരിച്ചു, മൂന്നാം നാളിൽ ഉയർത്തു, ഇന്നുമെന്നും ജീവിക്കുന്നതാ. യേശു പാപം ജയിച്ചു, യേശു ലോകം ജയിച്ചു, സാത്താനെയും തോൽപ്പിച്ചതിനാ. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. സർവശക്തനും യേശു സർവവ്യാപിയും സർവജ്ഞാനിയും ആകയാൽ, യേശു നിത്യ ദൈവവും യേശു നിത്യ ജീവനും ആദിയന്തവും ആകയാൽ. യേശു സർവശക്തനും യേശു സർവവ്യാപിയും സർവജ്ഞാനിയും ആകയാൽ, യേശു നിത്യ ദൈവവും യേശു നിത്യ ജീവനും ആദിയന്തവും ആകയാൽ. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. പാപത്തിൻ്റെ ശാപത്തിൻ്റെ യോഗത്തിൻ്റെ ദുഃഖത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്. പാപത്തിൻ്റെ ശാപത്തിൻ്റെ യോഗത്തിൻ്റെ ദുഃഖത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ ദ വോയിസ് ഓഫ് ഹോപ്പ് മലയാളം. ഇനി വചനപ്രത്യാശ. ഇന്നത്തെ വചനപ്രത്യാശയിൽ അനുഗ്രഹീത പ്രാസംഗകൻ പാസ്റ്റർ ബിനോയ് ജേക്കബ് തിരുവചനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. സകല മാനവജാതിക്കു വേണ്ടിയുള്ള പാഠപുസ്തകം. പ്രിയമുള്ള സ്നേഹിത, ഇത് ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. സകല മാനവജാതിക്കു വേണ്ടിയിട്ടുള്ള പാഠപുസ്തകം എന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിന്റെ തലക്കെട്ട്. ആധാരവാക്യം 2 പത്രോസ് 1:21. പ്രവചനം ഒരിക്കലും മനുഷ്യ